ഇന്ന് ഞാനും ഞാനും വീണ്ടും വന്നേക്കാം കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി നോക്കണുണ്ട്. തലപൊക്കിയൊക്കെ നോക്കിതേ വിളിക്കണേ ഞാനുവിനെ. ഹായ് പറയും. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന കോഴിയും പിടിയാണ്. അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം, അര ടേബിൾ സ്പൂൺ നല്ല ജീരകം, രണ്ട് ടേബിൾ സ്പൂൺ മല്ലി, അഞ്ച് ഗ്രാമ്പു, അഞ്ചു ഏലക്ക, മൂന്ന് കഷ്ണം പട്ട. ഇതുപോലത്തെ പട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഞാൻ എടുത്തേക്കുന്ന പട്ട. തക്കോലത്തിൻ്റെ പകുതി ഭാഗം. പിന്നെ ഞാനിതിൽ മുളക് എടുക്കുന്നുണ്ട്. അത് മുളക് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഞാൻ ഇടുമ്പോൾ പറയാം. ഇതിപ്പോൾ ഞാൻ വറുത്തൊന്ന് പൊടിക്കാൻ പോവാണ്. കോഴിപ്പിടിയിലെ കോഴിക്കറി ഉണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണയിൽ ഞാൻ ഒരു പിടി സവാള ചേർക്കാണ്. ചെറുതായി തന്നെ ചേർക്കണം. ആറ് വെളുത്തുള്ളി ചതച്ചതും നാല് പച്ചമുളകും ചതച്ചതും പിന്നെ ഒരു ഇഞ്ച് ഇഞ്ചി, ഏകദേശം ഇത്രയും വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. കുറച്ച് വേപ്പില. ഇപ്പോൾ സവാള എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി 1¼ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാണ്. 750 ഗ്രാം ചിക്കൻ്റെ അളവാണ് കേട്ടോ ഞാനീ പറയുന്നത്. പിന്നെ നമ്മൾ പൊടിച്ച മസാല, അതിൽ മല്ലിപ്പൊടിയൊക്കെ ഉണ്ട്, മല്ലിയൊക്കെ ഉണ്ട് കേട്ടോ. മല്ലിപ്പൊടി സെപ്പറേറ്റ് ഞാൻ ഇടുന്നില്ല. അപ്പോൾ ആ പൊടിയല്ല, അത് അപ്പടിയും തന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ചിക്കൻ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. 5 മിനിറ്റ് തന്നെ മിക്സ് ചെയ്തോ. വെള്ളം ഒന്നും ഇപ്പോൾ ഒഴിക്കണ്ട, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ. ഇതുപോലെ ഞാൻ ചിക്കൻ വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തേങ്ങാപ്പാൽ വെച്ച് വേവിക്കുകയാണ്. അരമുറി തേങ്ങയുടെ ഒന്നാം പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. അരക്കപ്പ് പാല് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്നതിൽ. ഇനി നമുക്ക് ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ഇതെല്ലാം മതി നമുക്ക് തേങ്ങാപ്പാൽ. അപ്പോൾ ഇതോടെ ഇത് വേവട്ടെ, നമുക്ക് അപ്പോഴത്തേക്ക് പിടി ഉണ്ടാക്കാം. കോഴിയും പിടിയിലേക്ക് കോഴിക്കറി പ്യാൻ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പിടിക്ക് വേണ്ടി അരക്കാറുണ്ട്. അതിന് ഒരു മുറി തേങ്ങയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ, ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം, ഉള്ളി ആറെണ്ണം. അപ്പോൾ ഇതൊന്ന് ഞാൻ ഒതുക്കിയെടുക്കണല്ലോ കേട്ടോ, അരക്കണ്ട, ഒതുക്കിയെടുത്താൽ മതി. കോഴി ദേ ഇപ്പോൾ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് വറ്റിക്കിടണം കേട്ടോ. അതാണ് നമ്മുടെ ഇതിലെ അളവ്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പാകം മതി, കറിയൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ പിടി ഉണ്ടാക്കാൻ പോവാണ്. പിടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ മേടിക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പിന് 1½ കപ്പ് വെള്ളം എടുക്കും കേട്ടോ. അങ്ങനെ എടുക്കുന്ന നിങ്ങൾ ഏത് പാത്രത്തിനെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ മേടിക്കുക പലപ്പോഴും പല രീതിയിലാണ് പൊടി കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തു. അതിന് ശേഷം ഒതുക്കിയ തേങ്ങ ചേർക്കാണ്. ഒതുക്കിയ തേങ്ങയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരുംജീരകവും ചുവന്നുള്ളി. ഇതും ഒന്ന് തിളക്കാം. പിടിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊടി ചേർക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കപ്പിനെയും 1½ കപ്പ് നിങ്ങൾ മേടിക്കുന്ന അരിപ്പൊടിയുടെ ഇതനുസരിച്ചിട്ടാണ് കേട്ടോ പൊടിയൊക്കെ ചേർക്കേണ്ടത്. നന്നായി വാട്ടിയെടുക്കുക. ചെറിയ തീറ്റ വെച്ചിട്ട് നന്നായി അത് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. വാട്ടി കഴിയുമ്പോൾ അമ്മൂമി കുഴച്ചെടുക്കും. ഒന്ന് നന്നായി ഇതൊന്ന് വാട്ടിയെടുക്കും. ഞാനിവിടെ ഉണ്ട് കേട്ടോ. ഞാനിതേ ഇരിക്കണത്. അപ്പം ഞാനിപ്പോൾ വാട്ടിയ പൊടി കുഴച്ചെടുക്കുകയാണ്. നമ്മൾ പത്തിരിക്ക് കുഴക്കുമ്പോൾ തന്നെ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിതൊന്ന് കുഴക്കാണ്. പിടി ഇപ്പം ഞാൻ ഈ വലിപ്പത്തിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. ശരിക്കും പത്തിരിക്ക് കുഴക്കുമ്പോൾ തന്നെ കുഴച്ച് ഉണ്ടയിടാം. അപ്പം ഞാൻ ഈ ഉണ്ടയെല്ലാം ഇനി പിടിയപ്പ ചെമ്പിലേക്ക് മാറ്റണം. ആവി വന്നതിന് ശേഷം 20 മിനിറ്റ് നിന്ന് നന്നായി വേവിച്ചെടുക്കും. നന്നായി തന്നെ വേവണം കേട്ടോ. അപ്പം എങ്ങനെയാണോ പിടി വേവിക്കുന്നത് അതുപോലെ തന്നെ വേവിച്ചെടുക്കണം. അപ്പം ഇത് വേവിക്കാൻ വെക്കാണ്. ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഭാഗം തേങ്ങയാണ് കേട്ടോ. ആ തേങ്ങ എനിക്കത് വറുത്തെടുക്കാനുണ്ട്. ഇതിൽ നല്ല ചുമക്കേ തന്നെ ഇത് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ വറുത്തെടുത്തിട്ടേ ഇനി കാണിക്കുള്ളൂ. പിടിയൊക്കെ ഞാൻ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പിടിയുടെ വലിപ്പം. കോഴി പിടി ഞാനിത് ഇനിയൊരു പാനിലോട്ട് ഇടുകയാണ്. ഇനി നമുക്ക് കോഴി ഇറക്കാം. നന്നായി വെന്തിട്ടുണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കലങ്ങി പോകുള്ളൂ. അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ. ഇപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചേക്കാം കേട്ടോ. കണ്ടോ ഈ പരുവത്തിന് തേങ്ങാപ്പാൽ ഒഴിക്കണം. നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒന്ന് പറ്റിക്കിട്ടണം കുറച്ചിട്ടോ.
ഇതാണത്തെ പരിവം തേങ്ങാപ്പാൽ ഒഴിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരണം. ഞാൻ ഉണ്ടാക്കുന്ന കോഴിയും പിടി ഇങ്ങനെയാണ് കേട്ടോ. കോഴിയും പിടി എന്ന് പറയുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇത് കഴിഞ്ഞു, ഇനി ഞാൻ തേങ്ങ വറുത്ത് വെച്ചത് ചേർക്കണം. ഞാനീ ഉണ്ടാക്കുന്ന കോഴിയും പിടി ഉണ്ടാക്കണം ഈ കുറച്ചധികം തേങ്ങയൊക്കെ വേണം കേട്ടോ. ഞാൻ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് തേങ്ങാപ്പാൽ വേണം, ചിക്കൻ വേവിക്കാൻ തേങ്ങാപ്പാൽ വേണം, അവസാനം ഇത് മിക്സ് ചെയ്യാൻ തേങ്ങാപ്പാൽ വേണം, പിന്നെ പിടി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങാപ്പീര ഒതുക്കിയെടുക്കണം. ഇത്രയേ ഉള്ളൂ പണി. പിടിയും കോഴിയും ഇവിടെ ഉണ്ടോ. ഇപ്പം ഇത് കട്ടിയായി. ഇപ്പം ഇനി ഞാനിത് പ്ലേറ്റിലേക്ക് എടുക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാമെന്ന് പറയാൻ ഞാനുമില്ല. ഞാനും ഉറങ്ങി. ഇവിടുത്തെ 6:30 വൈകിട്ട്. ഇപ്പം ഞാനും എൻ്റെ കൂടെ ഇല്ല കേട്ടോ. എന്നാലും ഞാൻ പറയാണ്, ഞാനും കൂടി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ.